مأذني. മഅദനിയെക്കുറിച്ച് സമീർ ഷെരീഫ് എന്ന് പറയുന്ന നമ്മുടെ ഒരു സുഹൃത്ത് എഴുതിയൊരു ചെറിയ കുറിപ്പ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാമെന്നാണ് വിചാരിക്കുന്നത്. ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ കടന്നുപോകുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് മോശം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അദ്ദേഹം വീണ്ടും ചർച്ചയാകുമ്പോൾ ഒന്നു പറയാതെ വയ്യ. എൻ്റെ കുട്ടിക്കാലത്ത് മതം എൻ്റെ ജീവിതത്തിൽ ഒരു ഘടകമാകാൻ തുടങ്ങിയത് ഈ മനുഷ്യൻ്റെ ഓഡിയോ കാസറ്റ് വീട്ടിൽ മുഴങ്ങിക്കേൾക്കാൻ തുടങ്ങിയതിന് ശേഷമാണ്. തിരുവിതാംകൂർ ആയതുകൊണ്ടാകണം ഞങ്ങളുടെ വീട്ടിലും എന്തിലും ഹൈക്കമാൻഡ് അമ്മയുടെ ജ്യേഷ്ഠനാണ്. അമ്മാവൻ അച്ഛന് പോലും എന്തിലും പുള്ളിയുടെ അഭിപ്രായം ചോദിക്കും. ഞങ്ങൾക്കൊക്കെ ഇച്ചിരി പേടിയുമായിരുന്നു. പുള്ളി അങ്ങനെ വലിയ വിശ്വാസിയൊന്നും ആയിരുന്നില്ല. പക്ഷേ ഈ മഅദനിയുടെ കാസറ്റുകൾ അദ്ദേഹം കേൾക്കാൻ തുടങ്ങിയത് മുതൽ ഞങ്ങളുടെ വീട്ടിലും മതമൊരു വിഷയമാകാൻ തുടങ്ങി. അന്ന് മഹാഭാരതം ടി വിയിൽ വരുന്ന കാലമാണ്. അതുവരെ എല്ലാവരും കൂടിയിരുന്ന് കണ്ടിരുന്ന മഹാഭാരതം പിന്നെ ഞങ്ങൾ കുട്ടികൾ കണ്ടാൽ പോലും വഴക്ക് കിട്ടുന്ന അവസ്ഥയായി. ഇന്നും ഓർമ്മയുണ്ട്, മഹാഭാരതം തുടങ്ങുന്ന സമയത്ത് ശംഖു ഊതുന്ന ഒരു ശബ്ദമുണ്ട്. അത് ആരും കേൾക്കാതെ ഞങ്ങൾ ടി വിയുടെ വോളിയം കുറച്ച് വെക്കാൻ ശ്രദ്ധിച്ചിരുന്നു. ഇല്ലേൽ ടി വി ഓഫ് ചെയ്യാൻ ഇൻഡാസ് വരും. തിരുവനന്തപുരത്ത് തമിഴ് ബ്രാഹ്മണർ താമസിക്കുന്ന ഒരു അഗ്രഹാരത്തിൻ്റെ തൊട്ടടുത്തായതുകൊണ്ട് തന്നെ എൻ്റെ സുഹൃത്തുക്കളൊക്കെ അവരായിരുന്നു. അവരുടെയോ എൻ്റെയോ ജാതിയോ മതമോ ഒന്നും അതുവരെ ഞങ്ങൾക്ക് പോലും അറിയില്ലായിരുന്നു. ഞങ്ങളും അവരും എന്നൊരു വേർതിരിവും ഇല്ലായിരുന്നു. പക്ഷേ മഅദനിയുടെ ശബ്ദം വീട്ടിൽ കേൾക്കാൻ തുടങ്ങിയതിന് ശേഷം കാഫിർ പിള്ളേരുമായി കൂട്ടുകൂടി നടന്നോ എന്ന വഴക്ക് ഞാൻ കേൾക്കാൻ തുടങ്ങി. അടുത്തൊന്നും മദ്രസ ഇല്ലാത്തതുകൊണ്ട് ഏതോ ഉസ്താദിന് വലിയ പൈസ മാസം കൊടുത്ത് ഞങ്ങളെ വീട്ടിൽ വന്ന് അറബി പഠിപ്പിക്കാൻ തുടങ്ങിയത് അതിനുശേഷമാണ്. പെരുന്നാളിന് പോലും പള്ളി കണ്ടിട്ടില്ലാത്ത ഞങ്ങൾ കുട്ടികളെ തൊപ്പി വെച്ച് പള്ളിയിൽ കൊണ്ടുപോകാൻ തുടങ്ങിയത് അതിന് ശേഷമാണ്. മതം നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ എല്ലാത്തിലും ഇടപെടാൻ തുടങ്ങിയത് അതിന് ശേഷമാണ്. എൻ്റെ ഓർമ്മയിൽ വെള്ളിയാഴ്ച ജുമാക്ക് ഏറ്റവും ദീർഘകാലം കേട്ട പ്രാർത്ഥന മഅദനിയുടെ ജയിൽ മോചനത്തിന് വേണ്ടിയുള്ളത് ആണ്. ഒരിക്കൽ പോലും എനിക്ക് അതിന് ആമീൻ പറയാൻ തോന്നിയിട്ടില്ല. എന്തോ അന്നും ഇന്നും അദ്ദേഹത്തെ വെറുപ്പോടെയല്ലാതെ എനിക്ക് കാണാനും കഴിഞ്ഞിട്ടില്ല. എൻ്റെ കുട്ടിക്കാലത്തെ ഏറ്റവും മോശം അനുഭവങ്ങൾക്ക് നേരിട്ടല്ലെങ്കിലും ഉത്തരവാദി അദ്ദേഹം ആണ്. കാരണം ഞങ്ങളെ അയാൾ നമ്മളും അവരും എന്ന രണ്ട് കാറ്റഗറി ആക്കി കളഞ്ഞു. മനസ്സുകളിൽ വിഷം കലർത്തി വിഭജിച്ചു. ഇതാണ് ആ കുറിപ്പ്. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവപ്പെട്ടിട്ടുള്ളൊരു കാര്യമാകാൻ സാധ്യതയുണ്ട്, പ്രത്യേകിച്ച് എക്സ് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾക്ക്. അപ്പോൾ അതുകൊണ്ട് ഈ വിഷയം നമ്മൾ കൂടുതൽ ഗൗരവത്തോടെ എടുക്കേണ്ട ഒരു കാര്യമാണ്. മഅദനി എങ്ങനെയാണ് കേരള മനസ്സുകളിൽ വർഗീയതയുടെ വിഷം പാകുന്നതിൽ വലിയ പങ്ക് വഹിച്ചത്, അദ്ദേഹത്തെ ഇന്ന് ഒരു വലിയ ഒരു വെള്ളരിപ്രാവായിട്ട് കാണാൻ ശ്രമിക്കുന്നതിൻ്റെ ഇടയിൽ ഇത്തരത്തിലുള്ള യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയാൻ ഇതൊരു കാരണം തന്നെയാകണം. അതുകൊണ്ട് ഇത് നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. നന്ദി. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.